മാതൃകയെ വഴികാട്ടേണ്ടവർ പോലും അധപതിക്കുന്നതിന്റെ കാലമാണിത്. ആറാം ക്ലാസ്സുകാരിയെ രണ്ടു മാസത്തോളം ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരിക്കുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. 32-കാരനായ പ്രിൻസിപ്പലിനെ ശനിയാഴ്ച അറസ്റ്റും ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ അധ്യാപകനായ പ്രതി ഒളിവിൽ പോയിരുന്നു. ശനിയാഴ്ചയാണ് ഇയാൾ പിടികൂടിയത്. കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി കുട്ടി എപ്പോഴും അവശനായിരുന്നുവെന്ന് മാതാവ് പറയുന്നുണ്ട്. അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയത്തിലായിരുന്നു കുടുംബം. വ്യാഴാഴ്ച രാവിലെ സ്കൂളിൽ പോകാൻ മടിച്ച കുട്ടി വാശി പിടിച്ചു കരഞ്ഞപ്പോൾ അമ്മ കാരണം അന്വേഷിച്ചു. ഇതോടെയാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം ടി വിവരിച്ചത്. എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ കുട്ടിയെ സ്കൂളിൽ പിടിച്ചു നിർത്തുകയായിരുന്നു. ഇക്കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടിയുടെ സഹോദരങ്ങളെ കനാലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുമെന്നും ഇയാൾ ഭീഷണി മുഴക്കി. സംഭവം പുറത്ത് അറിഞ്ഞതോടെ മറ്റു വിദ്യാർത്ഥികളും സ്കൂളിൽ വരാതെയായി. അതേസമയം പെൺകുട്ടിയുടെ മാതാവ് കെട്ടിച്ചമച്ച വ്യാജ പരാതിയാണെന്ന് പ്രതിയുടെ സഹോദരൻ ആരോപിക്കുന്നുണ്ട്. 3 മാസമായി പെൺകുട്ടി സ്കൂൾ ഫീസ് അടച്ചിട്ടില്ലെന്നും ഇത് ചോദിച്ചതിനെ തുടർന്നാണ് പരാതി കെട്ടിച്ചമച്ചതെന്നും ഇയാൾ ആരോപിച്ചു. നേരത്തെ സ്കൂളിൽ നിന്നും പറഞ്ഞുവിട്ട അധ്യാപകരുടെ പിന്തുണ ഇവർക്കുണ്ടെന്നും ഇയാൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.